നമസ്കാരം. ഡിഫോക്കസ് തുടങ്ങുന്നു. പി എഫ് പെൻഷനോ സർവീസ് പെൻഷനോ ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ നൽകില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം തൊഴിലാളികൾക്ക് ഇരുട്ടടിയാകുന്നു. പി എഫ് പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് കാണിച്ച് കൊല്ലം ജില്ലയിൽ മാത്രം 15,000-ത്തിലധികം കശുവണ്ടി തൊഴിലാളികൾക്കാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷനുകൾ നിഷേധിച്ചത്. പി എഫ് പെൻഷനോ സർവീസ് പെൻഷനോ ഇല്ലാത്ത അഗതികളും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിലുണ്ട്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, മക്കളില്ല, കല്യാണം കഴിച്ചില്ല, സുഖമില്ലാത്ത മക്കളില്ല. അഗിത പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന കിട്ടുന്നില്ല. പി എഫ് പെൻഷനോ സർവീസ് പെൻഷനോ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ നൽകില്ലെന്ന് കഴിഞ്ഞ വർഷമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. പക്ഷേ നന്ദിനിക്ക് ഇത് രണ്ടുമില്ല. എന്നിട്ടും അഗതികൾക്കുള്ള പെൻഷൻ പട്ടികയിൽ നിന്ന് നന്ദിനിയെ സർക്കാർ പുറത്താക്കി. ഇനി പി എഫ് പെൻഷൻ ലഭിക്കുന്നതിന്റെ പേരിൽ ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ പുറത്താക്കിയവരെ കാണുക. പാറം കൊടുത്തപ്പം പിന്നെ ഞങ്ങൾക്ക് അത് കട്ട് ചെയ്തേക്കുന്നു. ആ ഒരു പെൻഷനെ ഞങ്ങൾ മേടിക്കുന്നുള്ളൂ സർക്കാരിൻ്റെ. അല്ല, ഒരു പെൻഷനും ഞങ്ങൾ മേടിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട പെൻഷനും മേടിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഈ പെൻഷൻ കട്ട് ചെയ്യേണ്ട കാര്യം എന്തുവന്നാൽ ഞങ്ങൾ പറയണ്ട. കഴിയാൻ വരമാനമുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ നിരപരാധിയൊക്കെ ഇപ്പം ഈ പെൻഷനില്ല. എല്ലാവരും കശുവണ്ടി തൊഴിലാളികൾ. 700 രൂപ പി എഫ് പെൻഷൻ ലഭിക്കുന്നതിന്റെ പേരിലാണ് ഇവരുടെ വാർദ്ധക്യ പെൻഷൻ സർക്കാർ എടുത്തുകളഞ്ഞത്. ക്ഷേമ പെൻഷനുകൾ കൂടി നിഷേധിക്കപ്പെട്ടതോടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ആശങ്കയിലായിരിക്കുകയാണ് തൊഴിലാളികൾ. ക്യാമറാപേഴ്സൺ മനോജ് പിയലിനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ വൺ, കൊല്ലം. ഈ വിഷയമാണ് ഡിഫോക്കസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എം നൌഷാദ് MLA കൊല്ലം ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. INDUC നേതാവ് കടകംപള്ളി മനോജ് ചർച്ചയിൽ ചേരുന്നുണ്ട്. ഒപ്പം CITU നേതാവ് ആനത്തലവട്ടൻ ആനന്ദനും ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം എം നൌഷാദ് MLAയിലേക്ക്. MLA, സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ, അതായത് പി എഫ് പെൻഷൻ ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ വേണ്ടത്ര പരിശോധന ഇക്കാര്യത്തിൽ, പഠനം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു? എന്തുകൊണ്ടാണ് അർഹരായ 10,000-ക്കണക്കിന് ആളുകൾ ഈ പെൻഷനിൽ നിന്ന്, ക്ഷേമ പെൻഷനിൻ്റെ ആനുകൂല്യത്തിൽ നിന്ന് പുറത്തായത്? ശ്രീ എം നൌഷാദ് MLA, 10,000-ക്കണക്കിന് ആളുകളാണ് പി എഫ് പെൻഷൻ ലഭിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ക്ഷേമ പെൻഷൻ്റെ പരിധിയിൽ നിന്ന് പുറത്തായത്. സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലേ, പഠനം നടത്തിയില്ലേ? അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. കടകംപള്ളി മനോജ് ഉണ്ട്. ശ്രീ കടകംപള്ളി മനോജ്, സംസ്ഥാനത്ത് എത്രത്തോളം ആളുകൾക്ക് സർക്കാരിൻ്റെ ഈ തീരുമാനം തിരിച്ചടിയായിട്ടുണ്ട്? പിന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് 500,000-ത്തോളം പേർക്ക് നഷ്ടപ്പെട്ടെന്നാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ഇപ്പം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏകദേശം 35% മുകളിൽ ആളുകളുടെ പെൻഷനാണ് കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് 10,000,000-ന് മുകളിലുള്ള ആൾക്കാരെ പെൻഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ അനീതി എന്ന് പറഞ്ഞാൽ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയിരിക്കുന്നത്. നെറ്റിൽ അവർ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ പ്രോവിഡന്റ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതായ ഔദാര്യം ഒരു സർക്കാർ കൊടുക്കുന്നതല്ല. തൊഴിലാളികൾ 10-40 വർഷം ജോലി ചെയ്ത് അവരുടെ ശമ്പളത്തിൽ നിന്നുള്ള വിഹിതം പിടിച്ചിട്ടാണ് അവർക്ക് മുൻകൂർ പിടിച്ച പൈസ ഗഡുക്കളായിട്ട് മാസം തോറും കൊടുക്കുകയാണ്. അത് ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല, തൊഴിലാളികളുടെ തന്നെ പൈസയാണ് കൊടുക്കുന്നത്. ആ പി എഫ് പെൻഷൻ വാങ്ങുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞ് തൊഴിലാളികളുടെ സർക്കാർ എന്ന് പറഞ്ഞ് പിന്നെ അഹങ്കരിക്കുന്ന ഒരു സർക്കാരാണ് ഇത് ചെയ്തത്. ഇത് ഒരിക്കലും ന്യായീകരിക്കാനും നീതീകരിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല. ശ്രീ എം നൌഷാദ് MLA, സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ള അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ, അവർക്ക് തുച്ഛമായ പി എഫ് പെൻഷൻ ലഭിക്കുന്നു എന്ന കാരണം പറഞ്ഞ് ക്ഷേമ പെൻഷനിൽ നിന്ന് അവരെ ഒഴിവാക്കിയത് ശരിയായോ? അല്ല, അതില് പെൻഷൻ ഏകീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയതിന്റെ ഭാഗമായി ചില അപാകതകൾ അതിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടും. ഈ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എന്താണെന്ന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് വേണം. ഏതായാലും ഇപ്പം ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഈ ആങ്കർ ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇദ്ദേഹം ആരാ ഒരു ചർച്ചയിൽ പങ്കെടുത്തോണ്ടിരുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത് കടകംപള്ളി മനോജാണ്. INDUC നേതാവ് കടകംപള്ളി മനോജാണ് ചർച്ചയിൽ ഇപ്പോൾ സംസാരിച്ചത്. ആനത്തലവട്ടം ആനന്ദൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കും. ഇത് ഒന്ന് രണ്ട് തരം പെൻഷനാണ്. ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മറ്റൊന്ന് ക്ഷേമനിധി പെൻഷൻ. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഏതെങ്കിലും ഒരു പെൻഷൻ നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്.
അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിലപാട്. അതിൽ സ്വാഭാവികമായും ഇപ്പൊ വികലാംഗ പെൻഷൻ വാങ്ങിക്കുന്നത്, ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ വർത്തമാനം പറഞ്ഞൊന്നും പോകരുത്. അത് ഈ കയ്യടി കിട്ടാനുള്ള വർത്തമാനം എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. ഈ 50 ലക്ഷം പേർക്കാണ് കേരളത്തിൽ പെൻഷൻ കിട്ടുന്നത്. അതിൽ 10.5 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനും 39.5 അങ്ങനെയാണ് 50 ലക്ഷം ആകുന്നത്. 39.5 ലക്ഷം പേർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ട്. വാർദ്ധക്യം, വിധവ, ആ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ. മറ്റതുപോലെ കശുവണ്ടി തൊഴിലാളി പിന്നെ അതുപോലെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത് 5.5 ലക്ഷം പേർക്കാണ്. ഇതിൽ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരാൾക്ക് ഒരു പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു പെൻഷൻ എന്നുള്ള തരത്തിൽ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിലിപ്പോ കൃത്യമായി മനസ്സിലാക്കേണ്ടത് 66,000 പേരാണ് 5.5 ലക്ഷം വാങ്ങിക്കുന്നതിൽ വെറും 66,000 പേരുടേതാണ് ഇപ്പോൾ കട്ടായിട്ടുള്ളത്. അത് പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ ലഭിക്കുന്ന, ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവരെയാണ് കട്ട് ചെയ്യുന്നത്. പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ വേറെയാണ്. അപ്പൊ ആ PF പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് പുനഃപരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ പിന്നെ PF പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് പിന്നെ ഇപ്പോൾ അത് ഏകീകരിച്ചതിന്റെ ഭാഗമായി വന്നിട്ടുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കപ്പെടും. PFന്റെ പെൻഷൻ വളരെ തുച്ഛമായ പെൻഷനാണ്. പ്രത്യേകിച്ച് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത വിരമിക്കുന്ന ആളുകൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് മാസാമാസം പിടിക്കുന്ന തുകയാണ് PFന്റെ പെൻഷനായിട്ട് പിന്നീട് ലഭിക്കുന്നത്. അത് ലഭിക്കുന്നുണ്ട്, അത് പലപ്പോഴും 1,000 രൂപയിൽ താഴെയാണ് മിക്കവാറും. അത് ലഭിക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ട് ക്ഷേമ പെൻഷന്റെ പരിധിയിൽ നിന്ന് അത്തരം ആളുകളെ ഒഴിവാക്കുന്നത് എത്രത്തോളം നീതീകരിക്കാവുന്നതാണ്? അതിനെ സംബന്ധിച്ച് ഒരു ആദ്യം വന്ന നിർദ്ദേശം എല്ലാ പെൻഷനും ഒരാളിനും ഒരേ പെൻഷനേ ആകാവൂ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആധാർ കാർഡുകൾ പരിശോധിച്ചുകൊണ്ട് ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ അത് നിരുത്സാഹപ്പെടുത്താൻ ഗവൺമെന്റ് ആലോചിച്ചത്. കാരണം സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ തന്നെയുള്ള വിവിധ പെൻഷനുകൾ വാങ്ങുന്ന വ്യക്തികൾ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ അത് ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു പഠനം നടത്തിയപ്പോൾ, ഒരു സർവേ നടത്തിയപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ആ അടിസ്ഥാനത്തിൽ ഒരു പെൻഷന് ഒരാളിന് കിട്ടാനിടയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ വികലാംഗ, വിധവ, വാർദ്ധക്യകാല പെൻഷൻ ഒക്കെ തന്നെ അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന 400 രൂപയുള്ളൂ. ബാക്കിയുള്ള ഈ സംസ്ഥാന ഗവൺമെന്റ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് കൂടി അതിനകത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം പെൻഷൻ വാങ്ങുന്നവരുടെ വരികയും അത് കൊടുക്കുന്ന കാര്യം ആലോചിക്കും. അതുപോലെ തന്നെ ഈ PF പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ തുച്ഛമായ സംഖ്യയാണ് ആ പെൻഷനേഴ്സിന് കിട്ടുന്നത്. അവർക്ക് ആ പെൻഷന്റെ പേര് പറഞ്ഞുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ശക്തിപ്പെട്ടു വരികയും ഗവൺമെന്റ് ആ നിലയിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ മനോജ്, വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ പെൻഷൻ കട്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നതെന്നാണ് നൗഷാദ് എം എൽ എ പറഞ്ഞത്. മാത്രമല്ല അത്തരത്തിൽ ചില അപാകതകൾ ഈ നടപടിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് പരിഹരിക്കുകയും ചെയ്യും. അത്ര ചെറിയ ഒരു സംഖ്യ ആളുകൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണോ ഇപ്പോഴുള്ള ഈ നടപടി ദോഷം ചെയ്തിരിക്കുന്നത്? എം എൽ എ എന്റെ നാട്ടുകാരനാണ്, കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ആളുമാണ്. അദ്ദേഹത്തിന് അറിയാം കൊല്ലം കോർപ്പറേഷനിൽ മാത്രം ഏകദേശം 35% ആൾക്കാരെ ഒഴിവാക്കി. ഇവര് പറയുന്നുണ്ടല്ലോ ഈ സർവേ നടത്തിയാണ് ഇതെല്ലാം പിന്നെ ഒഴിവാക്കിയതെന്ന്. സർവേയിൽ ചോദിച്ച ചോദ്യം എന്തുവാ, സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ടോ? സർവീസ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ സർവീസ് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ, റിട്ടയർ ചെയ്തവർക്ക്. പിന്നെ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ വാങ്ങുന്നുണ്ടോ? ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ? പിന്നെ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടോ? ഇത് 4 ചോദ്യമാണ് ഈ സർവേ ചോദിച്ചത്. ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ ഈ PF പെൻഷൻ വാങ്ങുന്നത് കൊണ്ട് അതുകൊണ്ട് അതായത് ടിക്ക് ചെയ്തു. ആ PF പെൻഷൻ വാങ്ങുന്നവരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പൊ പറയുന്നുണ്ട് ഇവര് ക്ഷേമനിധി പെൻഷനുകളും മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളും എല്ലാം കൂടെ ഒരൊറ്റ പെൻഷൻ ആക്കാൻ പോകുന്നു. അത് തന്നെ തെറ്റാണ്, ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്.
ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ കശുവണ്ടി തൊഴിലാളികളുടെ അവരുടെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദിവസം ജോലി ചെയ്താൽ അവരെ കയ്യിൽ നിന്ന് ഒരു രൂപയും മുതലാളിമാരെ ഇന്ന് 4 രൂപയും പിടിച്ചിട്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഈ ക്ഷേമനിധിയിൽ നിന്ന് അവർ 60 വയസ്സിൽ തിരിയുമ്പോൾ അവർക്ക് 1 രൂപ പോലും കൊടുക്കുന്നില്ല ഈ പെൻഷൻ അല്ലാതെ. അന്നേരം അവർക്ക് ക്ഷേമനിധി പെൻഷൻ ഉണ്ടെന്നുള്ള കാരണം പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം. ഇതാണ് പ്രശ്നം. വളരെ തുച്ഛമായൊരു തുക പി എഫ് പെൻഷനായിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അത് പ്രധാനമായ കാര്യം ഈ പി എഫ് പെൻഷൻ ലഭിക്കുന്നതിൽ സർക്കാരിന് ഒരു മുതൽ മുടക്കും ഇല്ല എന്നുള്ളതാണ്. അവരുടെ ജോലികാലത്ത് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയിൽ നിന്ന് കൊടുക്കുന്ന പെൻഷനാണ്, അത് വളരെ തുച്ഛമാണ്. ആ രീതിയിൽ അത്തരം വാങ്ങുന്ന ആളുകളെ, അതായത് സർവീസ് പെൻഷൻ വാങ്ങുന്നവർ എന്ന ഗണത്തിലേക്ക് ഇവരെ കൂടി ഉൾപ്പെടുത്താതിരിക്കാനല്ലേ സർക്കാർ ശ്രദ്ധിക്കേണ്ടത്? അല്ല, അതിൻ്റെ വസ്തു പെൻഷൻ പദ്ധതിയുടെ എന്തിനാണ് പെൻഷൻ? ഒരാൾക്ക് ഒരു പെൻഷൻ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഏകീകരിച്ച് സഹാനത്തിലവട്ടാനത്തിലോ കൃത്യമായി അത് പറഞ്ഞല്ലോ. പിന്നെ ഈ മനോജ് കശുവണ്ടി തൊഴിലാളിയുടെ സ്നേഹമൊക്കെ മനോജിനെന്താ തുടങ്ങിയെന്നൊക്കെ എനിക്കറിഞ്ഞൂടെ. നൗഷാദമ്മല്ലേ, ദയവായി ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഒരു കാര്യം, ഒരൊറ്റ കാര്യം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ ഏകീകരിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ അങ്ങനെ ഏകീകരിക്കപ്പെടുമ്പോൾ തുച്ഛമായ പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ പെൻഷൻ പകുതിയോളം കുറയുന്നു. അവർക്കൊരു ക്ഷേമ പെൻഷനുകളിൽ നിന്ന് അവർ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. അല്ല, വളരെ കൃത്യമായി അത് മനസ്സിലാക്കുക. മിനിമം പെൻഷൻ ഒരാൾക്ക് 1000 രൂപ കിട്ടിയിരിക്കും. പി എഫ് പെൻഷൻ ലഭിക്കുന്നു എന്നുള്ള കാരണത്താൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഉത്തരവിൽ പി എഫ് പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് പൂരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ആധാറുമായി ലിങ്ക് ചെയ്യപ്പെട്ടപ്പോൾ കുറേ അധികം പേർ അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ഉറപ്പായും തിരുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തും, അത് തിരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും എന്തിനാണ് സർ അതിനകത്ത് കൂടുതൽ? ശ്രീ എം നൗഷാദ് എം എൽ എ, ഒപ്പം ആനത്തലം വട്ടം ആനന്ദൻ. ദയവായി തുടരണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ മനോജ, എം എൽ എ എം നൗഷാദ് എം എൽ എ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ചില അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് പരിഹരിക്കും. തീർച്ചയായും ഒരു മിനിമം പെൻഷൻ സാധാരണക്കാർക്ക്, താഴ്ന്ന വരുമാനക്കാർക്ക് ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കും. ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്ന് നേരത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലേ? ഇപ്പം രണ്ട് നേതാക്കന്മാരും പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇവര് പറയുന്നത് ഒരാൾക്ക് ഒരു പെൻഷൻ എന്നാണ്. അത് കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു വാക്കാണ്. നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ കൊള്ളാം, ഒരാൾക്കൊരു പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കേൾക്കുന്നവർക്കും അതൊരു ന്യായമായിട്ട് തോന്നും. പക്ഷേ ഇവിടെ ഈ ഒരാൾക്കൊരു പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കൊടുക്കുന്നത്? 10000 കണക്കിനോ അല്ലെങ്കിൽ 5000 രൂപയെന്നും അല്ല കൊടുക്കുന്നത്. ഇവിടെ 1000 രൂപ കൊടുക്കുന്നു. അവർക്കാണ് ഇപ്പം പി എഫ് പെൻഷനും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 ഞാൻ ഈ രണ്ട് നേതാക്കന്മാരോടൊപ്പം പറയാം, ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്, അതും ഡോക്ടർ കെ എം എബ്രഹാം അന്നത്തെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ്. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, 1 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ള ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കണം എന്ന് വ്യക്തമായിട്ട് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരമാണ് സംസ്ഥാനത്ത് ഇത്രയും അധികം ആൾക്കാർക്ക് ഈ പെൻഷൻ കിട്ടാൻ കാരണം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് സച്ചിദാനന്ദൻ വന്ന വയോജനങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്തിയായിരുന്നു. ഇവിടെ സി പി ഐയുടെ ഒരു സംഘടന നടത്തിയ ഒരു മീറ്റിംഗാണ്. അതിൽ അദ്ദേഹം പ്രസംഗിച്ചൊരു പ്രധാന കാരണമുണ്ട്, ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാതാപിതാക്കൾ അല്ലെങ്കിൽ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ കടമ മാത്രമല്ല, ഒരു സർക്കാരിന്റെയും കൂടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. റൈറ്റ് മനോജ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, തീർച്ചയായും നിങ്ങൾ ഒരാൾക്ക് ഒരു പെൻഷൻ എന്നുള്ള ആശയം ശരി തന്നെ. പക്ഷെ ഒരാൾക്ക് ഒരു പെൻഷൻ വരുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസ പെൻഷൻ തുക പകുതിയായി കുറയുകയല്ലേ? ഏതെങ്കിലും ഒരു പെൻഷനെ ലഭിക്കുള്ളൂ എന്ന് വരുമ്പോൾ ഒന്നുകിൽ പി എഫ് പെൻഷൻ വാങ്ങിക്കണം അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഉത്തരവ്, അതായത് 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് എത്ര പെൻഷൻ, ഒന്നിലധികം പെൻഷൻ ആവാം, അതായിരുന്നില്ലേ ശരി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം? അല്ല, ഇതില് ഈ സർവേ നടത്തിയത് അതിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിക്കൊണ്ടല്ലോ,
ഭൂമിയുണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ആധാർ കാർഡ് ഉണ്ടോ, പാൻ കാർഡ് ഉണ്ടോ, അതൊക്കെ ഇല്ലാത്തവരില്ലെന്നും കരുതിയാൽ മതി, ഉള്ളവരും വാങ്ങുന്നുണ്ടെന്നുള്ളതല്ലേ എന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിലവിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പെൻഷൻ വാങ്ങുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഖ്യ, ഉദാഹരണത്തിന് ഇ പി എഫ് പെൻഷൻ, ആ പെൻഷനും വിലാംഗ പെൻഷനും വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ കശുവണ്ടി തൊഴിലാളിയുടെ പെൻഷൻ വാങ്ങിയിരുന്നു. ആ കശുവണ്ടി തൊഴിലാളി പെൻഷൻ വാങ്ങുമ്പോൾ ഈ ബി പി എഫ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ സർവേ കഴിഞ്ഞപ്പോൾ എത്രയുണ്ടെന്ന് കണക്കെടുത്ത് ഇപ്പോൾ അവർക്ക് ഈ റൗണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ കിട്ടിയില്ലെങ്കിലും ആ കൊടുക്കുമെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ ഡിബേറ്റിന്റെ പ്രശ്നം വരുന്നില്ല. 36 ലക്ഷത്തിൽ പരം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നിടത്ത് ഇതിനിടയിൽ ഒരു 500,000 താഴെ മാത്രമേ ചില വ്യവസായ മേഖലയിൽ ഇ പി എഫ് സ്കീം നടപ്പാക്കിയ പ്രദേശങ്ങളിലെ ഈ പ്രശ്നം വരും. അതിലൊന്ന് കൊല്ലമുണ്ട്, കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളി ഇ പി എഫ് പെൻഷന് വിധേയമായിട്ടുള്ളവരാണ്. കണ്ണൂരിലുണ്ട്, കണ്ണൂരിലെ ബീഡ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട്, നെയ് തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ട്. അവിടെയൊക്കെ ഇ പി എഫ് ഫാക്ടറി അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രദേശങ്ങളെല്ലാം അതുണ്ട്. ആ പ്രദേശങ്ങളെല്ലാം എടുത്താൽ ഒരു 600,000+ ആൾക്കാർ വരാനിടയില്ല. അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ആ അത് ലിസ്റ്റ് പരിശോധിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു വിവാദത്തിന്റെ പ്രശ്നമേ ഇല്ല. റൈറ്റ്, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. തീർച്ചയായും ശ്രീ എം നൗഷാദ, താങ്കളും ആനത്തലവട്ടം ആനന്ദൻ എം എൽ എയും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഇവരുടെ, അതായത് സാധാരണക്കാരായ പെൻഷൻകാരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന്. ഇത്തരത്തിലുള്ളൊരു ആശങ്ക വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വീഴ്ച വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇടതു മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ പ്രത്യേകിച്ച് വളരെ മിനിമം വേതനം വാങ്ങിക്കുന്ന തൊഴിലാളിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വീഴ്ച വരാൻ പാടുണ്ടായിരുന്നു? അതങ്ങനെ ഒരു സർവേ നടത്തിയിട്ട് ഒന്ന് ഏകീകരിച്ചപ്പോ ഒരൊറ്റ പെൻഷൻ വിതരണത്തിൽ ഈ അപാകതൊക്കെ ചോദിക്കുമ്പോ ഈ പിന്നെ പെൻഷൻ പേപ്പറിൽ മതിയോ, കാശായിട്ട് കൈ കിട്ടണ്ടേ? ഇന്നലെ വരെയുള്ള കുടിശ്ശിക മൊത്തം 15,000 പിന്നെ 13,000 ഒക്കെ ക്യാഷായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുത്ത സർക്കാരിനെ നോക്കിയിട്ടാണ് ഈ മറ്റുള്ള വർത്തമാനം പറയുന്നത്. ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഞാൻ പറയുന്നത് പി എഫ് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് പുനഃസ്ഥാപിക്കപ്പെടും, അതിനുള്ള ചർച്ചകളും അതിനാവശ്യമായ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അങ്ങനെ പ്രവർത്തിക്കാനായി പോകുമ്പോൾ ചില അപാകതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെ വരാൻ പാടുണ്ടോ, തെറ്റ് വരാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയുക? അതിന് ശ്രദ്ധയിൽപ്പെട്ടു, അത് തിരുത്തും എന്ന് തന്നെയല്ലേ പറഞ്ഞു? ഞാൻ തിരിച്ചു വരാം. ശ്രീ മനോജ, ഇതാണ് ഈ അപാകത, ഈ തെറ്റ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അത് തിരുത്തപ്പെടും. അതിൽ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക്, INDUC ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വിശ്വാസമില്ലേ, പ്രതീക്ഷയില്ലേ? അല്ല, ഇതിപ്പം ഞാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, 2014 ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അവർക്ക് പെൻഷൻ കിട്ടണം. ഈ പറയുന്നതിനകത്ത്, ഈ രണ്ട് നേതാക്കന്മാരും പറയുന്നതിനകത്ത് ഒരു പിന്നെ കളവ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവര് പറയുന്ന പെൻഷൻ ഏകീകരിക്കുകയാണ്. നമ്മളെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അവരുടെ ജീവിതകാലം ഒരു 10-40 വർഷം ജോലി ചെയ്ത പൈസയുടെ വിഹിതം അടച്ചതിന്റെ പെൻഷനാണ് ഇവരൊന്ന് മേടിക്കുന്ന ക്ഷേമനിധി പെൻഷൻ. മറ്റൊന്ന് PFൽ ഇതേ കണക്ക് തന്നെ തൊഴിലാളികളുടെ വിഹിതം അടച്ചുള്ള പെൻഷനാണ് മേടിക്കുന്നത്. സർക്കാർ കൊടുക്കുന്ന ഏക പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ ക്ഷേമനിധി നിന്ന് കിട്ടുന്ന ഈ വാർദ്ധകാല പെൻഷൻ, വികലാംഗ പെൻഷൻ. ഇവർ പറയുന്നുണ്ടല്ലോ ഇപ്പൊ മറ്റ് ഏകീകരിക്കുന്നുണ്ട്, ഇതൊന്നും ഒരു പെൻഷനും കിട്ടാത്തവരെ ഒഴിവാക്കി. എം എൽ എ കൊച്ചുകുലം പായക്കുളത്ത് നന്ദിനി എന്നും പറഞ്ഞ് 46 വർഷം ആയിട്ട് സുഖമില്ലാതെ കിടക്കുന്ന, വിവാഹം കഴിക്കാൻ പറ്റാത്ത, നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പായ ഒരു സ്ത്രീക്കുണ്ട്. MLA വീട്ടിന്റെ അടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ ദൂരേ ഉള്ളു. MLA വന്നൊന്ന് കാണണം. ശ്രീ മനോജ, സ്വാഭാവികമായും ഒരു വലിയ പദ്ധതി നടപ്പാക്കുമ്പോൾ, പുതിയൊരു പരിഷ്കാരം അതിൽ കൊണ്ടുവരുമ്പോൾ ചില അപാകതകൾ ഉണ്ടാവും. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കണ്ടാൽ പോലെ ഇത്തരം താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളെ പരിഷ്കാരം, ഇവർ ഇതിനകത്ത് പർട്ടിക്കുലർ ആയിട്ട് ഒറ്റ തീരുമാനമാണ്, ഇതിനകത്ത് നിന്ന് കുറെ ആൾക്കാരെ ഒഴിവാക്കണം. ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഇങ്ങനെ കുറെ ആശങ്കകൾ ഉണ്ടാക്കിയിട്ട് അവസാനം പറയും പിന്നെ PF കിട്ടുന്നവർക്ക് കൊടുക്കും. പക്ഷെ മറ്റ് ക്ഷേമനിധി ബോർഡിൽ MLA തന്നെ ആദ്യം പറഞ്ഞ് 5.5 ലക്ഷം പേര് മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നു എന്ന്. ഈ പെൻഷൻ വാങ്ങുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ 10, 30, 40 വർഷം ജോലി ചെയ്തതിന്റെ വിഹിതം അടച്ച പൈസയാണ് മേടിക്കുന്നത്.
അത് ഒഴിവാക്കാനുള്ള തീരുമാനം എന്ന് വെച്ചാൽ ഇപ്പൊ കൊടുക്കുന്ന 39.5 ലക്ഷം പേരിൽ നിന്നും 10 ലക്ഷം പേരെ ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതങ്ങ് തുറന്നു പറഞ്ഞാ മതിയല്ലോ. അത് ഏകീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും താങ്കളുടെ പ്രതികരണം അങ്ങനെ ബോധപൂർവം കുറച്ചു പേരെ ഒഴിവാക്കാൻ വേണ്ടിയാണോ സർക്കാർ ഈ പുതിയ നീക്കം നടത്തുന്നത്? എന്നോടാണോ ശ്രീ നൗഷാദമല്ലേ, മനോജ് പറഞ്ഞതാ ചില ഒളിച്ചു കളി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്, കുറച്ചു പേരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ്. അല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ പ്രതിനിധികളും ഞങ്ങളെപ്പോലുള്ളവരും ഈ ഒരു സുപ്രഭാതത്തിൽ വന്ന് മീഡിയ കേസ് കൊടുത്ത് മീഡിയ അറ്റൻഷൻ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരല്ല. കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി നിരാഹാരം കിടന്നും പിന്നെ തല്ലുകൊണ്ടുമൊക്കെ 10-35 വർഷക്കാലം ആ രംഗത്ത് പ്രവർത്തിച്ച് ആ തൊഴിലാളികളുടെ വിശ്വാസം നേടിയെടുത്തിട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് കശുവണ്ടി തൊഴിലാളികളുടെ ഓർത്ത് പിന്നെ മനോജിന് വലിയ വിഷമമൊന്നും ഉണ്ടാക്കണ്ട. എൻ്റെ നാട്ടിലെ കശുവണ്ടി തൊഴിലാളികളെ കാണാൻ പിന്നെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒന്നും മനോജ് എന്നെ പഠിപ്പിക്കും. ഞാൻ എത്രയോ വർഷമായിട്ട് 1980 മുതൽ അവരോടൊപ്പം സഹവസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും അങ്ങനെ MLA പോയി കാണാനൊന്നും മനോജിന്റെ ഉപദേശം നല്ല അർത്ഥത്തിൽ അത് എടുക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പൊ അവതരിപ്പിച്ചതൊരു വ്യംഗ്യാർത്ഥത്തില്ല, അതുകൊണ്ടാണ് അതിനെ ഞാൻ നിഷേധിക്കുന്നത്. പോസിറ്റീവായി പറഞ്ഞെങ്കിൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നതിന് യാതൊരു മടിയുമില്ല. പിന്നെ നാട്ടിൽ ഈ വരുമ്പോ നിങ്ങൾ അറിയേണ്ടത് PF പെൻഷൻ ലഭിക്കുന്നു എന്ന കാരണത്താൽ മറ്റൊരാൾക്ക് ഈ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല, അതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് തന്നെയാ പറഞ്ഞത്. ഒപ്പം മനോജ്, ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യമായിരിക്കുന്നു, അതിനുശേഷം വീണ്ടും ചർച്ചയിലേക്ക് വരാം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ മനോജ്, MLA വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഈ പ്രശ്നത്തിലുള്ള വീഴ്ച, രണ്ട് പെൻഷൻ ലഭിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ക്ഷമിക്കണം, രണ്ട് പെൻഷൻ ഉള്ളവരെ ഒഴിവാക്കി എന്നുള്ള പരാതി ഇത് പരിഹരിക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കാവുന്നതല്ലേ? പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാർ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യത വരുത്തിയിട്ടുണ്ട്, ആ പെൻഷൻ വിതരണത്തിൽ കുറച്ചുകൂടി കൃത്യത വരുത്തിയിട്ടുണ്ട്, അതിലൊരു കമ്മിറ്റ്മെന്റ് അവർക്കുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ അല്ലെ കൃത്യത വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്? പിന്നെ ഇതിനകത്തൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്, അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇപ്പം നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 39.5 ലക്ഷം പേർക്ക് തുടർന്നും പെൻഷൻ കിട്ടുമോ ഇല്ലയോ, അത്രേ ചോദ്യമുള്ളൂ. MLA ഇപ്പൊ പറഞ്ഞു, MLAക്ക് എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ പാരമ്പര്യമൊക്കെ ഉണ്ട്, നല്ല കാര്യം, അതുകൊണ്ടാണല്ലോ അദ്ദേഹം MLA ആയത്. പക്ഷേ പിന്നെ എന്നേക്കാൾ 10-20 വയസ്സ് അല്ലെങ്കിൽ 10-15 വയസ്സ് പിന്നെ പ്രായം ഉണ്ടായതുകൊണ്ടായിരിക്കും അത്രത്തോളം അദ്ദേഹത്തിന് പിന്നെ പാരമ്പര്യം ഉണ്ടായത്. പക്ഷെ എന്നും പറഞ്ഞ് കശുവണ്ടി മേഖലയില് എനിക്കും അല്പസ്വല്പം ബന്ധങ്ങളൊക്കെ ഉണ്ട്. പൊതുപ്രവർത്തനവും അത്ര MLA അത്ര ഇല്ലെങ്കിലും എന്റെ പ്രായത്തിനനുസരിച്ചുള്ള പൊതുപ്രവർത്തനം എനിക്കുള്ളൂ. മനോജ്, നമ്മൾ ആ വിഷയത്തിലേക്ക്, വ്യക്തിപരമായ അത്തരം ചർച്ചകളിലേക്ക് വരാനുള്ള സമയമില്ല, ക്ഷമിക്കണം. ഒടുവിലായി ശ്രീ MLA, തങ്ങൾ ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, നടപടി ഉണ്ടാകുമെന്ന് തീർത്തു പറഞ്ഞു, അധികകാലം കാത്തിരിക്കേണ്ടി വരുമോ ഈ പെൻഷന് അർഹരായവർ ഇത് ലഭിക്കാൻ? ഇതില് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഇത്രയും പേർക്കും ഈ 39.5 ലക്ഷം പേർക്കും അതുപോലെ 10.5 ലക്ഷം പേരിലും പെൻഷൻ അയച്ചപ്പോൾ 50 ലക്ഷം പേരിൽ ഇതിൻ്റെ പേരിൽ ഈ പറഞ്ഞ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടത് 66,000 പേര് മാത്രമാണ്. രണ്ടിലും കൂടി 50 ലക്ഷത്തിൽ 66,000 പേരാണ്. അതിൽ തന്നെ ഉള്ള പ്രശ്നം, അത് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും പെൻഷൻ, ഇതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. 20,000 പേര് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അത് സ്വാഭാവികമായിട്ട് ആധാർ ലിങ്ക് ചെയ്തപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടു. പിന്നെ PF പെൻഷൻ ലഭിക്കുന്ന കാരണത്താൽ ഒരാളെ ഇതിൽ നിന്നും ഒഴിവാക്കത്തില്ല, അതിനുള്ളൊരു ഇടപെടലുകൾ നടത്തും, അതിനുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ അവസരം ഉണ്ടാണ്. ഒന്ന്, ഈ പെൻഷൻ നൽകുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും നേരത്തെ പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് അനന്തരോട് പറഞ്ഞതെന്ന്. ഇപ്പം 200, 300, 300, 200 ഇതാണ് ഈ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് വികലാംഗ വാർദ്ധക്യ വിധവാ പെൻഷനുകൾക്കുള്ള ഷെയർ. നമ്മളത് 1000 മുതൽ 1500. ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവർക്കാണ് 500 രൂപ സെൻട്രൽ ഗവൺമെന്റ് തരുന്നത്.
പക്ഷെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ഗവൺമെന്റ് 500 രൂപ അധികം കൊടുക്കുന്നുണ്ട്. അതുപോലെ 80% വികലാംഗത്വം ഉണ്ടെങ്കിലേ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ 40% ഉള്ളവർക്ക് പെൻഷൻ നൽകുന്നു. അപ്പൊ കോടിക്കണക്കിന് രൂപ ഈ ഇനത്തിൽ നൽകിയ അത് ജനങ്ങളോടുള്ള ഈ പെൻഷൻ വാങ്ങിക്കുന്നവരുള്ള പ്രതിബദ്ധത തെളിയിച്ച ഈ ഗവൺമെന്റിനെ നോക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി ഇറക്കിയ ഉത്തരവ് നടപ്പിലാക്കണം എന്ന് പറയുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. തീർച്ചയായും സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകും. എം എൽ എ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ മനോജ് കടകംപള്ളി മനോജ്. ഡിഫോക്സ് ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം വീണ്ടും കാണാം.